ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി.എൽ.ഇ.ഡി അഡ്മിഷൻ 2022 ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എയ്ഡഡിൻ്റെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് മൂന്ന് വിഭാഗക്കാരുടെയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലിസ്റ്റ് കാണാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് എന്നുള്ള അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും മൂന്ന് വിഭാഗത്തിൻ്റെയും ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. വെയ്റ്റിംഗ് ലിസ്റ്റും ഷുവർ ലിസ്റ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോ വിഭാഗം തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഓരോ കാറ്റഗറിയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, കണ്ണൂർ ജില്ലയിലെ 2022-24 വർഷത്തെ ഗവൺമെൻറ് ഡി.എൽ.ഇ.ഡി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികളുടെ സെലക്ഷൻ ലിസ്റ്റും അപേക്ഷകളും തുടർ നടപടികൾക്കായി ഇതോടൊപ്പം അയക്കുന്നു. സയൻസ് വിഭാഗത്തിലേക്കുള്ള ഇന്റർവ്യൂ 18/10/2022 രാവിലെ 9 മണിക്കും, കൊമേഴ്സ് വിഭാഗത്തിലേക്ക് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കും, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലേക്ക് 19/10/2022 രാവിലെ 9 മണിക്കും നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ്. 9 മണിക്കുള്ള ഇന്റർവ്യൂവിന് ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 8 മണിക്കും, വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവർ രാവിലെ 10 മണിക്കും, ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കൊമേഴ്സ് വിഭാഗത്തിലേക്കുള്ള ഇന്റർവ്യൂവിന് ഷുവർ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും, വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർ 2 മണിക്കും ഹാജരാവുന്നതിന് നിർദ്ദേശം നൽകേണ്ടതാണ്. സെലക്ഷൻ പട്ടികയിൽ ഉൾപ്പെട്ട സംവരണ ആനുകൂല്യത്തിനായി അപേക്ഷയിൽ അവകാശപ്പെട്ട വിദ്യാർത്ഥികൾ ആയത് തെളിയിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട റവന്യൂ അധികാരിയിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും മറ്റ് ആനുകൂല്യം അവകാശപ്പെട്ട വിദ്യാർത്ഥികൾ ആയതിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇന്റർവ്യൂ ദിവസം തന്നെ ഹാജരാക്കുന്നതിന് വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പ് പ്രത്യേകം നിർദ്ദേശം നൽകണമെന്നും അറിയിക്കുന്നു. അഭിമുഖം കൃത്യസമയത്ത് രാവിലെ 9 മണിക്ക് ഉച്ചയ്ക്ക് ശേഷം 2 മണി ആരംഭിക്കുന്നതിനും അതിനു മുൻപായി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കൂടി ഇതോടൊപ്പം അറിയിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഡീറ്റെയിൽസ്. അപ്പോൾ സയൻസ് വിഭാഗത്തിന് 18/10/2022 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്കാണ് ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. അതിനു മുൻപേ നിങ്ങൾ എത്തിച്ചേരുക. കൊമേഴ്സ് വിഭാഗത്തിന് അതേ ദിവസം തന്നെ 1 മണിക്കാണ്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് 19/10/2022 ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് ആരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നോക്കാം. ആദ്യം തന്നെ SSLC സർട്ടിഫിക്കറ്റ് ആണ്, പിന്നെ +2 സർട്ടിഫിക്കറ്റ്. അത് ഏത് ബോർഡാണ്, ഇപ്പോൾ HSC ആണെങ്കിൽ അത്, VHSC ആണെങ്കിൽ അത്, CBSE ആണെങ്കിൽ അത്, ഏത് ബോർഡാണെന്ന് വെച്ചാൽ ആ ഒരു സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്, TC, അവസാനം പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള TC ആണ്. പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ മെഡിക്കൽ ഓഫീസറിൽ നിന്ന്, അതായത് അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നുമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് NCC ഓർ NSS ആ കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് എക്സ് സർവീസ്മാൻ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് റിലേഷൻ ഓഫ് ജവാൻ ആണ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ അത്. ഡിപ്പെൻഡൻസി സർട്ടിഫിക്കറ്റ്, ഡിപ്പെൻഡൻ്റ് ഓഫ് എക്സ് സർവീസ്മാൻ, എക്സ് സർവീസ്മാനിൻ്റെ ആശ്രിതരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്. പിന്നെ സർട്ടിഫിക്കറ്റ് ടു ഡിസേബിലിറ്റി PH കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SST വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ EW സർട്ടിഫിക്കറ്റ്, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് സെലക്ഷൻ പട്ടികയിൽ ഉൾപ്പെട്ട സംവരണ ആനുകൂല്യത്തിന് അപേക്ഷയിൽ അവകാശപ്പെട്ട വിദ്യാർത്ഥികൾ ആയത് തെളിയിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പം OBC വിഭാഗത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ്, ആ ഒരു രീതിയിൽ നിങ്ങളുടെ സംവരണ ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അപേക്ഷയോടൊപ്പം അയച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ കോഴ്സിന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 1st ഗഡു സ്പെഷ്യൽ ഫീസ് കരുതേണ്ടതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ഫീസും കൂടെ കരുതിക്കൊള്ളുക. അപ്പം ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉള്ളവരെല്ലാം പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെൽഫ് ഫിനാൻസിൻ്റെ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അത് വരുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.